Hi guys, welcome back to my channel. Pudhiya video lote swagatham. Ningal oru pudhiya YouTuber aanu. YouTube ennu parayunna platformil ningalku vijayikkan aagraham undo. Engil njan ippol pinthudunna policy ningal follow cheyyu. Njan ippol vijayichu ennalla parayunnathu. പക്ഷേ ഈ പോളിസിയാണ് പിന്തുടരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിജയിക്കും. അതുപോലെ തന്നെ ഈ പോളിസി പിന്തുടർന്നാൽ നിങ്ങളും വിജയിക്കും. ഞാനിവിടെ പിന്തുടരുന്ന പോളിസി എന്താണെന്ന് വെച്ചാൽ ടെക് ആണ്. ടെക് എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോ അല്ല, ടെക്, TECCH, ടെക്. അതിൽ ഫസ്റ്റ് വൺ ടി. ടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് തമ്പുനെയാണ്. തമ്പുനെ എല്ലാവർക്കും അറിയാം, തമ്പുനെ അതിൻ്റെ പ്രാധാന്യമെന്ന് എല്ലാവർക്കും അറിയാം. തമ്പനയിൽ ഏറ്റവും നന്നായിട്ടുള്ള തമ്പനെ, നമ്മുടെ കണ്ടന്റിന് അനുയോജ്യമായിട്ടുള്ള തമ്പനയിലായിരിക്കണം, അല്ലാണ്ട് വെറുതെ. ആ തമ്പനയിൽ നല്ലൊരു ടൈറ്റിൽ, ആ തമ്പനയിൽ നല്ല ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ആ ടൈറ്റിൽ തന്നെ ആളുകൾക്ക് മനസ്സിലാകും നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളുന്ന കണ്ടന്റ് എന്താണ്. അത്രയും മനോഹരമായിട്ടുള്ള തമ്പനയിൻ്റെ കൂടെ നമ്മുടെ വീഡിയോയെ മൊത്തം ഉൾക്കൊള്ളിക്കുന്ന ഓരോ ടൈറ്റിൽ കൂടെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കും. സെക്കൻഡ് വൺ എൻഡ് സ്ക്രീനാണ്. എൻഡ് സ്ക്രീൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യം പലർക്കും അറിയാം. പലർക്ക് എൻഡ് സ്ക്രീൻ എന്താണെന്ന് പോലും അറിയില്ല, പക്ഷെ പലർക്കും അറിയാം എൻഡ് സ്ക്രീൻ എന്തിനാണ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ അതിനുള്ള പ്രാധാന്യം. എൻഡ് സ്ക്രീൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ വീഡിയോ, ഒരു വീഡിയോ നമ്മൾ ആളുകൾ കണ്ടു കഴിയുമ്പോൾ ആ വീഡിയോ നല്ലതാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അതിന് എൻഡ് സ്ക്രീനിലുള്ള വീഡിയോ കൂടെ ആളുകൾ ക്ലിക്ക് ചെയ്ത് കാണാനുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും അതിനപ്പുറത്ത് എൻഡ് സ്ക്രീൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനും ക്ലിക്ക് ചെയ്ത് ആളുകൾ കാണാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഒരുപാട് ഗ്രോ ഉണ്ടാവും, നമ്മുടെ വീഡിയോയ്ക്കും ചാനലിനും ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും എൻഡ് സ്ക്രീൻ ഉൾപ്പെടുത്തുക. പിന്നെ വരുന്ന കാർഡ്സാണ്. കാർഡ്സും അതുപോലെ തന്നെ പ്രധാനമായ ഒരു വസ്തുതയാണ് കാർഡ്സ് ഉൾപ്പെടുത്തുക എന്നുള്ളത്. കാർഡ്സ് നിങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഒരാൾ വാച്ച് ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ താഴത്തായിട്ട് ലൈന് ലൈനായിട്ട് നമ്മുടെ മറ്റു വീഡിയോകൾ കൂടെ വന്ന് ചെയ്യും. അപ്പോൾ നിങ്ങൾ എത്ര പ്രാധാന്യമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാനേ ഉള്ളൂ, ഒന്ന് ഊഹിച്ച് നോക്കാനേ ഉള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ വീഡിയോ ഒരാൾ വാച്ച് ചെയ്യുമ്പോൾ ആ കാർഡ്സ് ആ ലിങ്കായിട്ട് ലിങ്കായിട്ട് താഴത്തായിട്ട് ഒരുപാട് വീഡിയോസ്, നമ്മുടെ ഒരു വീഡിയോയുടെ താഴത്തിന് നമ്മുടെ തന്നെ ചാനലിലെ മറ്റു വീഡിയോസ് കൂടെ താഴത്തായിട്ട് വന്നുകൊണ്ടിരിക്കും. വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോൾ ആളുകൾ വാച്ച് ചെയ്യുന്ന വീഡിയോ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് താഴത്തുള്ള വീഡിയോ കാണാനുള്ള ആകാംക്ഷ ആളുകളുണ്ടാവും. തീർച്ചയായിട്ടും അവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വീഡിയോസും ചാനലിനും ഗ്രോത്ത് ഉണ്ടാവും. കാർഡ്സ് തീർച്ചയായിട്ടും എല്ലാവരും ഉൾപ്പെടുത്തുക. എൻ്റെ സ്ക്രീനും കാർഡ്സും തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം. നെക്സ്റ്റ് സി എന്ന് പറയുന്നത് കണ്ടൻ്റാണ്. കണ്ടൻറ്റ് നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ട് വേണ്ടത് തന്നെയാണ് കണ്ടൻറ്റ്. കണ്ടൻ്റ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഈ കണ്ടൻ്റ് എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക്, ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള കണ്ടൻ്റ് ആയിരിക്കണം നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. എത്ര നല്ല കണ്ടൻ്റ് ആണെങ്കിൽ, എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആളുകളത് വാച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ തമ്പനയിലും കാർഡ്സും ഇതൊക്കെ കൊടുക്കുന്നതിന് കൂടെ ഏറ്റവും നല്ല കണ്ടൻ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ പൂർണ്ണമായിട്ടും ആളുകൾ കാണും. കണ്ടൻറ്റ് മോശമാണെങ്കിൽ നമ്മൾ തമ്പനയിൽ കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല. തമ്പനയിൽ നല്ല തമ്പനയിൽ കൊടുക്കുക, കാർഡ്സും എൻ്റെ സ്ക്രീൻ ഇതൊക്കെ കൊടുക്കുക, അതുപോലെ തന്നെ ഏറ്റവും നല്ല കണ്ടൻറ്റുമായിരിക്കണം. ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ കാണും. ഒരിക്കലും അവരത് പകുതിയിൽ നിന്ന് കട്ടാക്കിയിട്ടൊന്നും പോകില്ല, മുഴുവനായിട്ടും നിങ്ങൾ വീഡിയോ കാണും. നിങ്ങൾക്ക് CTR ഇതെല്ലാം കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ വീഡിയോ പെർഫെക്റ്റ് ആവുകയും ചെയ്യും, അത് കൂടുതൽ റീച്ചിലോട്ട് എത്തുകയും ചെയ്യും. അതും നിങ്ങളുടെ ചാനലിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകും. പിന്നെ വരുന്നത് എച്ച്. എച്ച് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്കിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ഫീൽഡിലായാലും ഏത് ഇതിൽ പോയിട്ട് വർക്ക് ചെയ്താലും നല്ല ഹാർഡ് വർക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലക്ഷ്യത്തിലെത്തും. മെയിനായിട്ട് വേണ്ടത് ഹാർഡ് വർക്കാണ്. നമ്മൾ ഈ കണ്ടൻറ്റ് ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഹാർഡ് വർക്കിലൂടെ നമ്മൾ നമ്മുടെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുക. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ഫീൽഡിലായാലും നമ്മൾ വിജയിക്കുകയുള്ളൂ. അപ്പോൾ ടെക്, ഈ പോളിസി നമ്മൾ പിന്തുടരുക. നിങ്ങളൊരു ന്യൂ യൂട്യൂബർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഈ പോളിസി തീർച്ചയായിട്ടും പിന്തുടരുക. കാരണം വെച്ചാൽ ഇത് പിന്തുടർന്നാൽ തന്നെ നിങ്ങൾ 10-5 വിജയിച്ചു എന്ന് പറയും. 10-5 പൂർണ്ണമായിട്ടും വിജയിച്ചു എന്നല്ല, 10-5. യൂട്യൂബ് എന്ന് പറയുന്നൊരു ഇതാണ്,
ഒരു വലിയൊരു സാമ്രാജ്യമാണ്. അത് നമ്മൾ ഇത്രയും ചെയ്താൽ ഒരു 10-5 വിജയിച്ചു. ഇനിയും വിജയിക്കണമെങ്കിൽ ബാക്കി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. കാരണം വീഡിയോകൾ ലെങ്ത് ഞാൻ കൂടുതൽ കൂട്ടുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ഇതിലൊക്കെ പഠിക്കാം. അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് ഒരുപാട് ഇതിനെക്കുറിച്ച് പഠിക്കാം. ഇന്ന് ഞാൻ ഇത്ര മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇനിയും ഒരുപാട് ടെക് സംബന്ധമായിട്ടുള്ള ഇൻഫോർമേഷൻ സംബന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ.